് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ഈ മൊഡ്യൂളിലെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഭാഗത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള പ്രഷറിനെ പറ്റിയാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് അതിലെ ആദ്യത്തെ ലെസൺ ആണ് ഇന്ന് പറയുന്നത് അതിൽ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് പ്രഷർ എന്താണ് അതിന് ഡെഫിനിഷൻ അതുപോലെ തന്നെ യൂണിറ്റ്സ് ഓഫ് പ്രഷർ വ്യത്യസ്ത സിസ്റ്റങ്ങളിലുള്ള പ്രഷറിന്റെ യൂണിറ്റ്സ് അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് പ്രഷർ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില അത്യാവശ്യ കാര്യങ്ങൾ അതുപോലെ തന്നെ പാസ്കൾസ് ലോ അപ്ലിക്കേഷൻ ഓഫ് പാസ്കൾസ് ലോ ഇത്രയുമാണ് ഈ ലെസനകത്ത് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ലെസൺ ആണ് അതിലെ ആദ്യത്തെ ഭാഗം എന്താണ് പ്രഷർ എന്നുള്ളത് എന്താണ് പ്രഷർ മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് പറയുന്നത് ഉദാഹരണത്തിന് ഒരു േബിളിന് മുകളിൽ ഇരിക്കുന്ന ബുക്ക് അതുപോലെ തന്നെ വാഹനങ്ങളുടെ ആക്സലറേറ്റർ പെഡൽ അല്ലെങ്കിൽ ബ്രേക്ക് പഡൽ ഇവയുടെ ഒക്കെ മുകളിലിരിക്കുന്ന കാല് അല്ലെങ്കിൽ കാൽപാദം അല്ലെങ്കിൽ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ തുടങ്ങിയവയ്ക്ക് എല്ലാം ഭാരമുണ്ട് മാസ് ഉണ്ട് ഇരിക്കുന്ന രിക്കുന്ന ബുക്കാണെങ്കിലും ആക്സലറേറ്റർ ബ്രേക്ക് പെഡലുകളിൽ ഇരിക്കുന്ന കാലാണെങ്കിലും അതുപോലെ തന്നെ ടാങ്കുകളിലൊക്കെ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ലിക്വിഡുകൾ ആണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ ആണെങ്കിലും ഇവക്കൊക്കെ നിശ്ചിത ഭാരം ഉണ്ട് നിശ്ചിത ഭാരമുള്ള ഈ വസ്തുക്കൾ അവ എവിടെയാണോ ഇരിക്കുന്നത് അതിനു മുകളിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ആക്സലറേറ്റർ ഇരിക്കുന്ന കാല് ആക്സലറേറ്റർ പടൽ അല്ലെങ്കിൽ ബ്രേക്ക് പടലിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വാഹനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനും വാഹനത്തിന്റെ വേഗത കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നത് അതുപോലെ തന്നെ ടാങ്കിനകത്ത് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന വാട്ടർ ആ വാട്ടർ താഴേക്കൊരു ബലം പ്രയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പിലൂടെ ഈ വെള്ളത്തിന് താഴേക്ക് വരാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ബുക്ക് താഴേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ടേബിളിന് മുകളിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ബുക്ക് താഴേക്ക് പതിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ഈ തരത്തിലുള്ള വസ്തുക്കളെല്ലാം നിശ്ചിത ഭാരമുള്ള ഈ വസ്തുക്കളെല്ലാം അത് എവിടെയാണോ ഇരിക്കുന്നത് ആ പ്രതലത്തിന് മുകളിൽ ബലം പ്രയോഗിക്കുന്നുണ്ട് ഈ ബലത്തിനെയാണ് ആക്ച്വലി നമ്മൾ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത് ഫിസിക്കൽ ഫോഴ്സ് എക്സേറ്റഡ് ഓൺ ആൻ ഓബ്ജക്റ്റ് ഒരു വസ്തുവിന് മുകളിൽ പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് ഫോഴ്സ് പ്രഷറിനെയാണ് ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത് ഒരു വസ്തുവിന് മുകളിൽ പ്രയോഗിക്കപ്പെടുന്ന ബലം അതിനെയാണ് മർദ്ദം അഥവാ പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രഷർ കൺസിഡർ ചെയ്യുമ്പം എത്ര ഏരിയയിലാണോ എത്ര വിസ്തീർണത്തിലാണോ ഈ ബലം പ്രയോഗിക്കുന്നത് ആ ഏരിയ കൂടി നമ്മൾ കൺസിഡർ ചെയ്യും അപ്പം എത്ര ഏരിയയിലാണോ ഫോഴ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിശ്ചിത ഏരിയയിൽ കൊടുക്കുന്ന വിസ്തീർണത്തിൽ കൊടുക്കുന്ന പ്രതലത്തിൽ നൽകുന്ന ഫോഴ്സിനെയാണ് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടേബിളിന് മുകളിൽ ഇരിക്കുന്ന ബുക്ക് നിശ്ചിത ഏരിയ ഉണ്ട് വൺ മീറ്റർ ലെങ്ത് വൺ മീറ്റർ വെടുത്ത് ഇപ്പൊ വൺ ഇൻറ്റു വൺ വൺ മീറ്റർ സ്ക്വയർ ഏരിയയിലുണ്ട് അതിൽ ഒരു ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു അവിടെ ഒരു പ്രഷർ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പൊ നിശ്ചിത ഏരിയയിൽ പ്രവർത്തിക്കുന്ന ബലത്തിനെയാണ് പ്രഷർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഫോഴ്സ് ബൈ ഏരിയ നിശ്ചിത ഏരിയയിൽ പ്രവർത്തിക്കുന്ന ബലത്തിനെയാണ് പ്രഷർ മർദ്ദം എന്ന് പറയുന്നത് പ്രഷർ പി ഈക്വൽ ടു എഫ് ബൈ എ ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ പി ഈക്വൽ ടു എഫ് ബൈ എ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി അതിന്റെ യൂണിറ്റ്സ് യൂണിറ്റ്സ് ഓഫ് പ്രഷർ പ്രഷറിനെ എങ്ങനെ പറയാം ഏത് യൂണിറ്റിലാണ് പറയുക എന്നുള്ളത് സാധാരണയായിട്ട് നമ്മൾ എസ് ഐ യൂണിറ്റ് ഓഫ് പ്രഷർ ആയിട്ട് പറയുന്നത് പാസ്കൽ ആണ് പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ പ്രഷർ പറയുന്നത് അതുപോലെ തന്നെ മെട്രിക് സിസ്റ്റം ആണ് എങ്കിൽ നമ്മള് ബാർ എന്ന യൂണിറ്റിലാണ് പ്രഷർ ഫ്രൈ ഇത്ര ബാർ പ്രഷർ എന്നാണ് പറയുന്നത് അപ്പൊ സ്റ്റാൻഡേർഡ് എസ് ഐ യൂണിറ്റിൽ പറയുമ്പോൾ ഇത്ര പാസ്കൽ പ്രഷർ എന്നാണ് പറയുന്നത് ഒരു പാസ്കൽ പ്രഷർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഒരു നൂട്ടൺ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ ഒരു പാസ്കൽ എന്ന് പറയുന്നത് ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഒരു നൂട്ടൺ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് ഒരു പാസ്കൽ എന്ന് പറയുന്നത് ഒരു പാസ്കൽ ഈക്വൽ ടു ഒരു നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഒരു ബുക്ക് ഒരു ബുക്ക് ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള ബുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബ്ലോക്ക് അപ്പൊ അതിന്റെ ഏരിയ ഒരു മീറ്റർ സ്ക്വയർ വൺ മീറ്റർ ഇൻറ്റു വൺ മീറ്റർ വൺ മീറ്റർ സ്ക്വയർ ഏരിയ അതിൽ ഒരു ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കലി ആയിട്ട് ഒരു ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുവെങ്കിൽ ഉണ്ടാകുന്ന പ്രഷർ ആണ് ഒരു പാസ്കൽ എന്ന് പറയുന്നത് അപ്പൊ എസ് ഐ യൂണിറ്റ് പാസ്കൽ ആണ് അതുപോലെ തന്നെ മെട്രിക് സിസ്റ്റത്തിൽ വരുന്ന യൂണിറ്റ് ബാർ എന്നാണ് പറയുന്നത് വൺ പാസ്കൽ ഈക്വൽ ടു വൺ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കൂടി നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ ഈ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റ് വളരെ കുറഞ്ഞ പ്രഷറിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വളരെ കുറഞ്ഞ പ്രഷർ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടിയ പ്രഷർ മർദ്ദം അടക്കണമെങ്കിൽ ബാർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്ര ബാർ പ്രഷർ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം ആയിരം മടങ്ങ് പാസ്കലിന്റെ ആയിരം മടങ്ങ് വരുന്ന യൂണിറ്റ് ആണ് ബാർ എന്ന് പറയുന്നത് അപ്പൊ ചെറിയ പ്രഷറുകൾക്കെ ആണെങ്കിൽ ഇത്ര പാസ്കൽ പ്രഷർ എന്ന് പറയാം വലിയ പ്രഷറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ബാർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് പറയുന്നത് അപ്പം ഏഹ് പാസ്കലും അതുപോലെ തന്നെ ബാർ യൂണിറ്റുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം ഇപ്പൊ ടെൻ ഡേസ് ടു ഫൈവ് പാസ്കൽ നമുക്കറിയാം ഒരു പാസ്കൽ എന്ന് പറയുന്നത് ഒരു നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു പാസ് ഈക്വൽ ടു ഒരു നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ടെൻ ഡേസ് ടു ഫൈവ് പാസ് കളിക്കൽ ടു ടെൻ ഡേസ് ടു ഫൈവ് പെർ മീറ്റർ സ്ക്വയർ പെർ മീറ്റർ സ്ക്വയർ ഈ മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി ഡിവൈഡ് ബൈ ടെൻ ഡേസ് ടു ഫോർ സെന്റിമീറ്റർ സ്ക്വയർ വൺ മീറ്റർ ഈക്വൽ ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ഹൺഡ്രഡ് സെന്റിമീറ്റർ ഹൺഡ്രഡ് സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ ഹൺഡ്രഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ന് എന്ന് വരും വരും ും കഴിഞ്ഞാൽ ടെൻ സെന്റിമീറ്റർ സ്ക്വയർ ടെൻ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ അതായത് പെർ സെന്റിമീറ്റർ സ്ക്വയർ ഈ ടെൻ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ടെൻ ന്യൂട്ടൺ എന്ന് പറയുന്നതാണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ടൺ ന്യൂട്ടൺ അല്ലെങ്കിൽ നയൻ പോയിന്റ് ന്യൂട്ടൺ റൗണ്ട് ചെയ്ത് പത്തിലേക്ക് മാറ്റിയതാണ് ഇപ്പൊ പത്ത് ന്യൂട്ടൺ ഡിവൈഡ് ബൈ സെന്റിമീറ്റർ സ്ക്വയർ കഴിഞ്ഞിട്ട് വൺ കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ നമ്മൾ കിലോഗ്രാമിനെ ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടി ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് അല്ലെങ്കിൽ പത്ത് കൊണ്ട് ഗുണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂട്ടൺ കിലോഗ്രാമിലേക്ക് മാറ്റാൻ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അങ്ങനെയാണ് ടെൻ ന്യൂട്ടൺ എന്നുള്ളത് വൺ കിലോഗ്രാം ആയിട്ട് മാറിയത് അപ്പൊ ടെൻ നൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു വൺ കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഈ വൺ കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ വൺ ബാർ എന്ന് പറയുന്നത് വൺ കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു വൺ ബാർ എന്ന് പറയുന്നത് അപ്പൊ പാസ്കലും മറ്റൊരു യൂണിറ്റ് ആയിട്ടുള്ള ബാറും തമ്മിലുള്ള റിലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് വൺ ബാർ ഈക്വൽ ടു ടെൻ ഡേസ് ടു ഫൈവ് പാസ്കൽ അല്ലെങ്കിൽ സ്ക്വയർ അപ്പൊ ചെറിയ പ്രഷർ ആണെങ്കിൽ നമ്മൾ ഈ പാസ്കലിന്റെ യൂണിറ്റ് ഉപയോഗിക്കും വലിയ പ്രഷർ ആണെങ്കിൽ ബാർ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കും അതായത് ഒരു ബാർ എന്ന് പറയുന്നത് പാസ്കലിന്റെ ഫൈവ് ടെൻ ഡേസ് ടു ഫൈവ് മടങ്ങ് ആണ് ടെൻ ഡേയ്സ് ടു ഫൈവ് മടങ്ങാണ് ഒരു ബാർ എന്ന് പറയുന്നത് അപ്പൊ അത്ര വലിയ യൂണിറ്റ് ആണ് ബാർ എന്ന് പറയുന്നത് വൺ ബാറികൾ ടു ിൽ പറയുന്നതിന് പകരമായിട്ട് മില്ലി ബാറുകളിലും പ്രഷർ പറയാറുണ്ട് അപ്പൊ ചെറിയ പ്രഷറിനെ ഒക്കെ പാസ്കലിൽ പറയും വലിയ പ്രഷറിനെ ബാറിൽ പറയും എന്നാൽ ചെറിയ പ്രഷറിനെ പാസ്കലിൽ പറയാതെ മില്ലി ബാറുകളിലും പറയാനായിട്ട് സാധിക്കും അപ്പൊ വൺ ബാറുകൾ ടു ആയിരം മില്ലി ബാർ ആയിരം മില്ലി ബാർ ആണ് ഒരു ബാർ എന്ന് പറയുന്നത് അതായത് എസ് ഐ യൂണിറ്റ് നമ്മൾ പാസ്കൽ എന്നും അതുപോലെ തന്നെ മെട്രിക് യൂണിറ്റ് ബാർ എന്നും നമ്മൾ യൂണിറ്റുകളെ പറയും വൺ ബാറികൾഡോ തൗസൻഡ് മില്ലി ബാർ ആൻഡ് വൺ ബാറികൾഡോ ടണ്ടു ഫൈവ് പാസ്കൾ അപ്പൊ ഇതാണ് രണ്ട് യൂണിറ്റുകൾ വരുന്നത് ഒന്ന് എസ് ഐ സിസ്റ്റത്തിൽ വരുന്ന യൂണിറ്റും മറ്റൊന്ന് മെട്രിക് സിസ്റ്റത്തിൽ വരുന്ന യൂണിറ്റും പിന്നെ അത് രണ്ടും തമ്മിലുള്ള ബന്ധവുമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് പ്രഷർ യൂണിറ്റ്സ് ഇൻ ഡിഫറന്റ് സിസ്റ്റംസ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സുകൾ ഉണ്ട് ആ ഡിഫറെന്റ് സിസ്റ്റത്തിൽ നമ്മൾ പ്രഷറിന്റെ യൂണിറ്റുകളെ എങ്ങനെ പറയാം എന്നുള്ളതാണ് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ് ഫോഴ്സിന്റെ യൂണിറ്റും ഏരിയയുടെ യൂണിറ്റും മാറും അപ്പൊ അങ്ങനെ വരുമ്പോൾ വ്യത്യസ്ത സിസ്റ്റങ്ങളിൽ യൂണിറ്റുകൾ മാറും ഒന്ന് ബ്രിട്ടീഷ് സിസ്റ്റം ബ്രിട്ടീഷ് സിസ്റ്റമാണ് വരുന്നതെങ്കിൽ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ഫോഴ്സ് ബൈ ഏരിയ ആണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റ് പൗണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഏരിയയുടെ യൂണിറ്റ് ഇഞ്ച് സ്ക്വയർ ആണ് ഇഞ്ച് സ്ക്വയർ അപ്പൊ പ്രഷറിന്റെ യൂണിറ്റ് പെർ സ്ക്വയർ ഇഞ്ച് അല്ലെങ്കിൽ പൗണ്ട്സ് പെർ ഇഞ്ച് സ്ക്വയർ എന്ന് പറയാം ഇനി സിസ്റ്റം മാറുമ്പോൾ മെട്രിക് സിസ്റ്റത്തിലേക്ക് മാറുമ്പം മെട്രിക് സിസ്റ്റത്തിൽ അത് സി ജി എ സിസ്റ്റത്തിലേക്ക് മാറുമ്പം ഫോഴ്സിന്റെ യൂണിറ്റിനും ഏരിയയുടെ യൂണിറ്റിനും വ്യത്യാസം വരും സി ജി എ സിസ്റ്റത്തിലാണെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ഇവിടെ ഗ്രാം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഏരിയ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നു അപ്പൊ സി ജി എ സിസ്റ്റത്തിലാണെങ്കിൽ പ്രഷറിന്റെ യൂണിറ്റ് ഗ്രാം പെർ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയാം സിസ്റ്റം മാറുന്നതിനനുസരിച്ച് യൂണിറ്റും മാറി പക്ഷെ കണ്ടുപിടിക്കുന്നത് ഒരേ മെത്തേഡ് തന്നെ ഫോഴ്സ് ബൈ ഏരിയ ഇനി എം കെ സിസ്റ്റത്തിലാണെങ്കിൽ കിലോഗ്രാം പെർ സ്ക്വയർ മീറ്റർ കിലോഗ്രാം മീറ്ററുമാണ് അവിടെ യൂണിറ്റുകളായിട്ട് ഉപയോഗിക്കുന്നത് കിലോഗ്രാം പെർ സ്ക്വയർ മീറ്റർ ഇനി എസ് ഐ സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റത്തിലാണെങ്കിൽ നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നൂട്ടൺ പേർ മീറ്റർ സ്ക്വയർ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന യൂണിറ്റ് നൂട്ടൺ പർ മീറ്റർ സ്ക്വയർ അപ്പൊ ഇത്രയുമാണ് വ്യത്യസ്ത സിസ്റ്റങ്ങളിൽ വരുന്ന യൂണിറ്റുകൾ പ്രഷറിന്റെ യൂണിറ്റുകൾ മറ്റൊന്നാണ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രഷർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ചില കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് പ്രഷർ ഒന്ന് ി പ്രഷർ ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത് പ്രഷർ ഇൻ എ ലിക്വിഡ് ഒരു ദ്രാവകത്തിന് അകത്ത് അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് പ്രഷർ മർദ്ദം എന്ന് പറയുന്നത് അതിന്റെ ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടും ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് മർദ്ദത്തിന്റെ അളവ് കൂടുതൽ ആയിരിക്കുകയും ചെയ്യും ഇപ്പൊ സമുദ്രങ്ങളുടെ ഒക്കെ ആഴങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് മർദ്ദം വളരെയധികം കൂടുതലായിരിക്കുകയും ചെയ്യും ഈ ഡൈവ് ചെയ്യുന്നവർ സ്കൂബ ഡൈവ് ചെയ്യുന്നവരൊക്കെ പോകുന്ന ആഴത്തിനൊക്കെ ഒരു പരിധി വെച്ചിട്ടുണ്ട് കാരണം ആഴത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ശരീരത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം വളരെയധികം കൂടുതൽ ആയിരിക്കുകയും അതിനകത്ത് ആഴങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം ലിക്വിഡിനകത്ത് ആണെങ്കിൽ ആഴത്തിന്റെ പോകുന്നതിനനുസരിച്ച് ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡെപ്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രഷർ വർദ്ധിക്കുകയും ചെയ്യും നമ്മളൊരു കപ്പ് കമഴ്ത്തി പിടിച്ചിട്ട് ഒരു ബക്കറ്റിനകത്തേക്ക് ഏർ ഇറക്കുമ്പോൾ ഒരു കപ്പ് കമിഴ്ത്തിപ്പിടിച്ച് ബക്കറ്റിന് അകത്തേക്ക് ബക്കറ്റിനകത്തുള്ള വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ നമുക്കിത് അനുഭവപ്പെടും മുകളിൽ അനുഭവപ്പെടുന്ന പ്രഷർ ആയിരിക്കില്ല ആയിരിക്കില്ല താഴേക്ക് പോകുന്നതിനനുസരിച്ച് അനുഭവപ്പെടുന്നത് താഴേക്ക് പോകുന്നതിനനുസരിച്ച് മർദ്ദം കൂടിക്കൊണ്ടേയിരിക്കും അപ്പൊ താഴേക്ക് പോകണമെങ്കിൽ കൂടുതൽ ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യും ദി പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻക്രീസസ് വിത്ത് ദി ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഒരു ദ്രാവകത്തിന്റെ ഡെൻസിറ്റി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള മാസ് ഈ യൂണിറ്റ് വോളിയത്തിലുള്ള മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി വർധിക്കുന്നതിനനുസരിച്ച് പ്രഷറും വർദ്ധിക്കും മാസ് എന്ന് പറയുമ്പോൾ ഭാരമുണ്ട് ഭാരമാണ് ഭാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രഷർ വർദ്ധിക്കുകയും ചെയ്യും ഭാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രഷർ വർദ്ധിക്കുക കാരണം എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സ് ആണ് മാസ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ് ഫോഴ്സ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രഷർ വർദ്ധിക്കുകയും ചെയ്യും ദി പ്രഷർ ഈസ് സെയിം ഇൻ ആൾ ഡിറക്ഷൻസ് എബൌട്ട് എ പോയിന്റ് ഇൻ ലിക്വിഡ് അറ്റ് റെസ്റ്റ് നിശ്ചലാവസ്ഥയിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ലിക്വിഡിന്റെ ലിക്വിഡിൽ നൽകപ്പെടുന്ന ബലം എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലേക്കും ഒരുപോലെ ആയിരിക്കും വിശാലാവസ്ഥയിലുള്ള ഒരു ലിക്വിഡ് ഒരു ദ്രാവകം അതിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ദിശയിലേക്കും ഒരുപോലെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ എല്ലാ ദിശയിലേക്കും ഒരുപോലെ ആയിരിക്കും അതുപോലെ തന്നെ അപ്വാർഡ് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ ലിക്വിഡ് ഈസ് ഈക്വൽ ടു ദി ഡൗൺവാർഡ് പ്രഷർ ഒരു ലിക്വിഡിനകത്ത് നമ്മൾ താഴേക്ക് എത്രത്തോളം മർദ്ദമാണോ കൊടുക്കുന്നത് അതേ മർദ്ദം മുകളിലേക്ക് ഉണ്ടാവുകയും ചെയ്യും ഒരു ബക്കറ്റിനകത്ത് കപ്പ് കമിഴ്ത്തി വെച്ച് താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിത് അനുഭവപ്പെടും നമ്മൾ താഴേക്ക് കൂടുതൽ ബലം പ്രയോഗിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതേ ബലം മുകളിലേക്കും അനുഭവപ്പെടും നമ്മൾ ആ താഴേക്ക് കൊടുക്കുന്ന ബലം ഒഴിവാക്കി കഴിഞ്ഞാല് ഈ കമിഴ്ത്തി വെച്ചിരിക്കുന്ന കപ്പ് വളരെ വേഗത്തിൽ മുകളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതാണ് താഴേക്ക് എത്രത്തോളം ബലമാണ് ലിക്വിഡിൽ നൽകുന്നത് അതേ ബലം തന്നെ മുകളിലേക്കും ഇത് നൽകും അതേ ബലം മുകളിലേക്കും നൽകുന്നത് ആയിരിക്കും ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് പ്രഷറിന്റെ ചില സ്വഭാവങ്ങളാണ് ഇത് ഈ തരത്തിലുള്ള പ്രോപ്പർട്ടികളൊക്കെ പ്രഷറിന് ഉണ്ട് മറ്റൊന്നാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡേ ടു ഡേ ലൈഫില് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നതുമായിട്ട് ഉള്ള ഒരു പ്രഷർ സംബന്ധിച്ചുള്ള ഒരു ലിക്വിഡ് പ്രഷർ സംബന്ധിച്ചുള്ള ഒരു ലോ ആണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത് പാസ്കൽസ് ലോ എന്ന് പറയുന്നത് പാസ്കൽസ് ലോയിൽ പറയുന്നത് ഒരു സ്റ്റാറ്റിക് ലിക്വിഡ് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഒഴുകുന്ന അല്ല നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു മർദ്ദം കൊടുക്കുകയാണെങ്കിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിന്റെ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രഷറ് എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് അനുഭവപ്പെടുക മറ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് അനുഭവപ്പെടുക എല്ലാ ഭാഗങ്ങളിലേക്കും ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും എല്ലാ ഭാഗത്തും ഇതേ പ്രഷർ ഒരുപോലെ അനുഭവപ്പെടുകയും ചെയ്യും ഇതാണ് പാസ്കൽസ് ലോയിൽ പറയുന്നത് വാഹനങ്ങളുടെ ഒക്കെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ് വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റവും അതുപോലെ തന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ് സർവീസ് സ്റ്റേഷനുകൾ വാഹനങ്ങളുടെ ഒക്കെ സർവീസ് സ്റ്റേഷനുകളിലൊക്കെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ ഉണ്ട് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പാസ്കൾസ് ലോയുടെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങളുടെ ഒക്കെ ഹൈഡ്രോളിക് ബ്രേക്ക് ബ്രേക്ക് പടലില് കുറഞ്ഞ ബലം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നിട്ടും അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് അത്രയും ഭാരമുള്ള ഒരു വാഹനത്തിനെ നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് അത് സാധിക്കുന്നത് ഈ പാസ്കൺസ്ലോയുടെ പിൻബലത്തോട് കൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഒരു പോയിന്റിൽ നൽകുന്ന ബലം മറ്റ് എല്ലാ പോയിന്റിലേക്കും അതേ അളവിൽ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ലോ ഉണ്ട് പാർസകൾ ലോ ആ പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹൈഡ്രോളിക് ബ്രേക്കുകളൊക്കെ പ്രവർത്തിക്കുന്നത് ആ ഒരു പ്രോപ്പർട്ടി ഈ ലിക്വിഡിനുള്ളത് കൊണ്ടാണ് ഈ ലിക്വിഡ് ലിക്വിഡിലൂടെ പ്രഷർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ഈ ഈ പ്രവർത്തനം ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങളും അതുപോലെ തന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റുകളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഇൻ എ ലിക്വിഡ് അറ്റ് റെസ്റ്റ്മിറ്റഡ് ഈക്വലി ഇൻ ഡിറക്ഷൻസ് അതാണ് പാസ്കൽസ് ലോയില് പറയുന്നത് ഈ പാസ്കൽസ് ലോയുടെ ഒരു അപ്ലിക്കേഷൻ കൂടിയുണ്ട് ഈ അപ്ലിക്കേഷനാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് നമ്മളിപ്പോ രണ്ട് കാര്യങ്ങളാണ് പാസ്കസ് ലോയുടെ അപ്ലിക്കേഷൻ പറഞ്ഞത് ഒന്ന് ഹൈഡ്രോളിക് ബ്രേക്ക് വാഹനങ്ങളുടെ ഒക്കെ ഹൈഡ്രോളിക് ബ്രേക്ക് ഉദാഹരണത്തിന് കാറുകളുടെയൊക്കെ ബ്രേക്ക് ഹൈഡ്രോളിക് ബ്രേക്കുകളാണ് ഉപയോഗിക്കുന്നത് ഈ ലിക്വിഡിലൂടെ ഫോഴ്സിന് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് പ്രസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും വാഹനങ്ങളുടെ സർവീസ് സ്റ്റേഷനുകളിൽ വാട്ടർ സർവീസ് സ്റ്റേഷനുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങളുടെയൊക്കെ അടിഭാഗം വൃത്തിയാക്കാൻ വേണ്ടി വാഹനങ്ങളെ ഉയർത്തണം അതിനു വേണ്ടിയിട്ടൊരു ലിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങളുടെ എൻജിൻ സർവീസ് സ്റ്റേഷനുകളൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ വാഹനങ്ങളുടെ അടിഭാഗം ഒക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ സർവീസ് ചെയ്യണമെങ്കിൽ ഭാഗങ്ങൾ സർവീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അടിഭാഗം കാണേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വാഹനങ്ങളെ ലിഫ്റ്റ് ചെയ്യും ഈ പറയുന്ന ലിഫ്റ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ പാസ്കർ സ്ലോയുടെ ഈ ആണ് അതായത് ഒരു പോയിന്റിൽ നൽകുന്ന ബലം എല്ലാ ദിശയിലേക്കും അതേ അളവിൽ ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ലോ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഹൈഡ്രോളിക് പ്രസ്സുകളിലും വാഹനങ്ങളുടെ ബ്രേക്കുകളിലും ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് പ്രസ്സിൽ ചെയ്യുന്നത് ബൈ ഗിവിംഗ് എ സ്മാൾ ഇൻപുട്ട് ഫോഴ്സ് ഓൺ എ പ്ലഞ്ചർ ഓഫ് എ സ്മാൾ ക്രൊസെക്ഷണൽ ഏരിയ സിലിണ്ടർ എ ലാർജ് ഔട്ട്പുട്ട് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദി റാം ഓഫ് ലാർജ് ഏരിയ സിലിണ്ടർ ഇതിനകത്ത് വരുന്നത് രണ്ട് സിലിണ്ടറുകളാണ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ്സിൽ വരുന്നത് രണ്ട് സിലിണ്ടറുകളാണ് രണ്ട് സിലിണ്ടറുകളും ആ ഓരോ സിലിണ്ടറിനകത്ത് ഓരോ പിസ്റ്റണുകളുമാണ് വരുന്നത് ഒരു ചെറിയ ഡയമീറ്റർ ഉള്ള ഒരു പിസ്റ്റൺ ഒരു കുറഞ്ഞ ഡയമീറ്റർ ഉള്ള ഒരു പിസ്റ്റണും വളരെ വലിയ ഡയമീറ്റർ ഉള്ള ഒരു പിസ്റ്റണും അതായത് ഒരു കുറഞ്ഞ ഡയമീറ്റർ ഉള്ള സിലിണ്ടറും അതിനകത്ത് അതേ ഡയമീറ്റർ ഉള്ള ഒരു പിസ്റ്റണും വളരെ വലിയ ഡയമീറ്റർ ഉള്ള വളരെ വലിയ വട്ടം കൂടിയ ഒരു സിലിണ്ടറും അതിനകത്ത് അത്രയും വലിയ ഒരു പിസ്റ്റണുമാണ് ഉള്ളത് അപ്പൊ ഈ രണ്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് സിലിണ്ടറുകളുടെയും പിസ്റ്റണുകളുടെ അടിഭാഗത്തായിട്ടാണ് ഈ ലിക്വിഡ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റില് അതായത് പ്രസ്സിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് നിറച്ചിട്ടുള്ളത് ഓയില് നിറച്ചിട്ടുണ്ടായിരിക്കുക അതായത് ഈ ചെറിയ സിലിണ്ടറിലെയും വലിയ സിലിണ്ടറുകളിലെയും പിസ്റ്റണുകളുടെ അടിഭാഗത്തെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഹൈഡ്രോളിക് ലിക്വിഡ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് ഡയമീറ്റർ കുറഞ്ഞ സിലിണ്ടർ ഡയമീറ്റർ കുറഞ്ഞ പിസ്റ്റൺ ഡയമീറ്റർ കൂടിയ സിലിണ്ടർ ഡയമീറ്റർ കൂടിയ പിസ്റ്റൺ ആ പിസ്റ്റണിന് മുകളിൽ ഡയമീറ്റർ കൂടിയ സിലിണ്ടറിലുള്ള പിസ്റ്റണിന് മുകളിലാണ് ലിഫ്റ്റ് ചെയ്യേണ്ട വെയിറ്റ് ഉണ്ടായിരിക്കുക ഏത് ലിഫ്റ്റ് ഏത് വെയിറ്റിനെയാണ് ലിഫ്റ്റ് ചെയ്യേണ്ടത് എന്താണ് ഇതിന് വാഹനമാണെങ്കിൽ ഒരു വാഹനം ലിഫ്റ്റ് ചെയ്യേണ്ടത് വെയിറ്റ് അതിന് മുകളിലാണ് വെക്കുന്നത് വലിയ പിസ്റ്റണിന്റെ മുകളിലാണ് വെയിറ്റ് വെക്കുന്നത് പിസ്റ്റൺ വലിയ പിസ്റ്റൺ ആയതുകൊണ്ടാണ് അതിന് റാം എന്ന് പറയുന്നത് വലിയ പിസ്റ്റണുകൾ റാം എന്നാണ് പറയുന്നത് ഹൈഡ്രോളിക് റാം എന്നാണ് പറയുന്നത് ഇപ്പൊ ഇനിയാണ് ഈ പാസ്കൽസ് പാസ്കൾസിലോട് അപ്ലിക്കേഷൻ വരുന്നത് ഇപ്പൊ ഇവിടെ ഒരു ചെറിയ പിസ്റ്റണിന് മുകളിൽ ഒരു ബലം പ്രയോഗിക്കുന്നു ചെറിയ പിസ്റ്റണിന് മുകളിൽ ഒരു ബലം ഫോഴ്സ് കൊടുക്കുന്നു തീർച്ചയായിട്ടും അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും കാരണം ഏരിയ കുറവാണ് ചെറിയ ഡയമീറ്റർ ഉള്ള സിലിണ്ടർ ആയത് കൊണ്ട് അവിടെ ഏരിയ കുറവ് ആണ് അപ്പം പ്രഷറും കുറവ് ആയിരിക്കും ഉദാഹരണത്തിന് ഈ ചെറിയ സിലിണ്ടറിന്റെ ഏരിയ വൺ സെന്റിമീറ്റർ സ്ക്വയർ ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ മാത്രമേ ഉള്ളൂ ഈ സിലിണ്ടറിൻ ക്രൊസെക്ഷണൽ ഏരിയ സർക്കുലർ ആണ് ഇതിന്റെ ക്രൊസെക്ഷണൽ ഏരിയ ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഉള്ളൂ നൽകുന്ന ബലം എന്ന് പറയുന്നത് പത്ത് ന്യൂട്ടൺ ഒരു പത്ത് ന്യൂട്ടൺ ഫോഴ്സ് ഈ ചെറിയ സിലിണ്ടർ ഈ ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഈ ചെറിയ പിസ്റ്റണിൽ പത്ത് ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ പിസ്റ്റലിന്റെ അടിഭാഗത്തുള്ള ലിക്വിഡിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് വൺ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ പത്ത് ന്യൂട്ടൺ പത്ത് ന്യൂട്ടൺ ആണ് കൊടുക്കുന്നതെങ്കിൽ പത്ത് ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ പത്ത് ന്യൂട്ടൺ ബലം കൊടുക്കുന്നു കുറഞ്ഞ ബലമാണ് കൊടുക്കുന്നത് ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ പത്ത് ന്യൂട്ടൺ ബലം കൊടുക്കുന്നു ിക്വിഡിന് മുകളിൽ ഒരു ഇതേ ബലമാണ് അനുഭവ ഇതേ പ്രഷറാണ് അനുഭവപ്പെടുന്നത് ടെൻ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ പത്ത് ന്യൂട്ടൺ അപ്പൊ പാസ്കൽ സ്ലോ പ്രകാരം ഈ അനുഭവപ്പെടുന്ന പ്രഷർ ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ പത്ത് ന്യൂട്ടൺ എന്ന രീതിയിൽ അനുഭവപ്പെടുന്ന പ്രഷറ് എല്ലായിടത്തേക്കും ഈ ലിക്വിഡിന്റെ എല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടും ലിക്വിഡിൽ എല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടും എല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പറയുമ്പോൾ ഈ വലിയ സിലിണ്ടറിന്റെ പിസ്റ്റണിന്റെ അടിഭാഗത്തും അതേ പ്രഷർ തന്നെയാണ് അനുഭവപ്പെടുക ചെറിയ പിസ്റ്റണിന്റെ താഴെ ഉണ്ടായിരുന്ന പ്രഷർ ടെൺ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ പത്ത് നൂട്ടൺ അതേ ടെൺ നൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് വലിയ പിസ്റ്റണിന്റെ താഴെയും അനുഭവപ്പെടുക ഇപ്പൊ വലിയ പിസ്റ്റൺ ആണ് ഈ ലിക്വിഡിനകത്ത് അനുഭവപ്പെടുന്ന പ്രഷർ എല്ലായിടത്തും ഒരുപോലെയാണ് വലിയ പിസ്റ്റൺ ആണ് ഇതിന്റെ ഏരിയ കൂടുതലാണ് ഉദാഹരണത്തിന് ഇതിന് നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ട് എന്നിരിക്കട്ടെ ഇപ്പൊ ചെറിയ പിസ്റ്റൺ ഒരു സെന്റിമീറ്റർ സ്ക്വയർ വലിയ പിസ്റ്റൺ നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ട് പ്രഷർ എന്ന് പറയുന്നത് ടെൺ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ പത്ത് ന്യൂട്ടൺ അപ്പൊ വലിയ പിസ്റ്റണിന് നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ടെങ്കിൽ ആകെ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് നൂറ് ഇൻറ്റു പത്ത് പത്ത് ന്യൂട്ടൺ ആയിരം ആയിരം പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രഷർ ഈ വലിയ പിസ്റ്റണിന് താഴെ അനുഭവപ്പെടും ഈ ചെറിയ പിസ്റ്റണിൽ നൽകിയത് പത്ത് നൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നുവെങ്കിൽ ഇവിടെ വലിയ സിലിണ്ടറിന്റെ ഏരിയ കൂടുതലായിരുന്നത് കൊണ്ട് അത് നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഉദാഹരണമാണ് പറയുന്നത് നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ ഈ പിസ്റ്റലിന്റെ താഴെ അനുഭവപ്പെടുന്ന പ്രഷർ നൂറ് മടങ്ങ് ആയിരിക്കും ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ നിന്നും നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിലേക്ക് മാറുമ്പം പ്രഷറും നൂറ് മടങ്ങായിട്ട് മാറി ഇപ്പം നൂറ് ഇൻറ്റു പത്ത് ന്യൂട്ടൺ ആയിരം ന്യൂട്ടൺ എന്നായിട്ട് മാറി ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആയിരം ന്യൂട്ടൺ ഫോഴ്സ് ആയിരിക്കും ഇവിടെ ചെറിയ പിസ്റ്റണ്ടില് താഴേക്ക് പത്ത് ന്യൂട്ടൺ മാത്രമേ ഫോഴ്സ് നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ ആ ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ പത്ത് ന്യൂട്ടൺ നൽകിയത് വലിയ പിസ്റ്റൻ്റെ താഴെ അതേപോലെ തന്നെ ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ പത്ത് ന്യൂട്ടൺ അനുഭവപ്പെട്ടു അതേപോലെ എന്നാൽ ഏരിയ നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഉള്ളത് കൊണ്ട് ഓരോ സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിലും പത്ത് ന്യൂട്ടൺ വീതം അനുഭവപ്പെടുന്നു അപ്പൊ ആകെ ഫോഴ്സ് മുകളിലേക്കുള്ളത് നൂറ് ഇൻറ്റു പത്ത് ആയിരം ന്യൂട്ടൺ ഫോഴ്സ് മുകളിലേക്ക് അനുഭവപ്പെടുകയും ചെയ്യും അപ്പൊ ഇതാണ് ഈ ഹൈഡ്രോളിക് പ്രസ്സിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് അപ്ലിക്കേഷൻ ആണ് അപ്പം ആയിരം ആയിരം നൂട്ടൺ അനുഭവപ്പെടും അപ്പം നൂറ് മടങ്ങുണ്ട് അപ്പം നൂറ് മടങ്ങ് ആയിട്ട് നൽകപ്പെടുന്ന ബലം നൂറ് മടങ്ങായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ഈ നൂറ് മടങ്ങ് ഭാരമുള്ള വസ്തുക്കളെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് വളരെ വലിയ ഭാരമുള്ള ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങളെയൊക്കെ കുറഞ്ഞ ബലം ഉപയോഗിച്ചുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു അതിന്റെ സിലിണ്ടർ വലിയ സിലിണ്ടറാണ് അതിന്റെ ഏരിയയും വലിയ ഏരിയയാണ് അതുകൊണ്ട് വലിയ ഭാരമുള്ള വാഹനങ്ങളെയൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പം ഇതാണ് പാസ്കസ് ലോഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട് ഫോഴ്സ് ഓൺ പ്ലഞ്ചർ പ്ലഞ്ചറിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ചെറിയ പിസ്റ്റണിനെയാണ് പ്ലഞ്ചർ എന്ന് പറയുന്നത് പ്ലഞ്ചറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് പ്ലഞ്ചറിന്റെ ഏരിയ എ സ്മാൾ എ അതുപോലെ തന്നെ ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന വെയിറ്റ് ഡബ്ല്യു റാമിന്റെ വലിയ പിസ്റ്റൺ അതിന് റാം എന്ന് പറയും റാമിന്റെ ഏരിയ ക്യാപിറ്റലെ അതായത് എഫ് ബൈ എ ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡ് ബൈ എ ഈ റേഷ്യോ സെയിം ആയിരിക്കുകയും ചെയ്യും എഫ് ബൈ എയും ഡബ്ല്യു ബൈ എയും സെയിം ആയിരിക്കും ഏരിയ കൂടുമ്പോൾ വെയിറ്റ് റേഷ്യോ സെയിം ആണ് അപ്പൊ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ള വെയിറ്റ് കണ്ടുപിടിക്കാൻ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻ ഡിവൈഡ് ബൈ സ്മോൾ എന്ന് നമുക്ക് കണക്കാക്കാം ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട വെയിറ്റ് കണക്കാക്കാം അതുപോലെ തന്നെ നൽകേണ്ട ഫോഴ്സ് കണക്കാക്കാം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് കണക്കാക്കാം അപ്പൊ ഇതാണ് അപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത് പാസ്കൽസ് ലോയുടെ അപ്ലിക്കേഷൻ ഹൈഡ്രോളിക് പ്രസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റാം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈയൊരു സംവിധാനത്തിനാണ് ഈ ഒരു ലിക്വിഡിന്റെ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ഈക്വലായിട്ട് എല്ലായിടത്തേക്കും ഫോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളൊരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ലിഫ്റ്റുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും പല ഏരിയകളിൽ ലിഫ്റ്റ് നിർമ്മിക്കാനായിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ്സുകളൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പൊ ഇത്രയുമാണ് ഈ ലെസണിൽ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് പ്രഷർ അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് പ്രഷർ പ്രഷറിന്റെ യൂണിറ്റുകൾ പാസ്കഴ്സ് ലോ അപ്ലിക്കേഷൻ ഓഫ് പാസ്കഴ്സ് ലോ ഹൈഡ്രോളിക് പ്രസ് ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്